ശ്രീമതി മേരി ജോർജ് ഇവിടെ ഫണ്ട് വിനിയോഗം കാര്യക്ഷമമായി നടത്തണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് വരുന്നത് കഴിഞ്ഞ ദിവസം ഒരു പൊതുപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കുറിക്കുകയുണ്ടായി ഇപ്പോൾ പിരിച്ച ഫണ്ട് തന്നെ പര്യാപ്തമാണ് ഓരോ കുടുംബത്തിനും നാൽപ്പത് ലക്ഷം വച്ച് കൈമാറാനുള്ള തുകയായി കഴിഞ്ഞു എന്നാണ് പിന്നീടും ഈ നിർബാധം വന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം ഫണ്ടുകൾ ടൗൺഷിപ്പും പുനരധിവാസവും എന്നൊക്കെ പറഞ്ഞ് ചിലവാക്കുമ്പോൾ ഇതൊക്കെ യഥാർത്ഥ കൈകളിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അർഹിക്കുന്നവരിലേക്ക് തന്നെ എത്തുന്നുണ്ടോ അതിനായി ആരാണ് ചോദ്യം അതായത് അതായത് ഈ നാൽപ്പത് ലക്ഷം കൊണ്ട് ഒരു കുടുംബത്തിന്റെ പുനരധിവാസം ഒരു വ്യക്തി ഒരു വ്യക്തി ഓരോ വ്യക്തിക്ക് നാല്പത് ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടൊന്നും പുനരധിവാസം നടക്കുമെന്ന് കാരണം വസ്തു വാങ്ങി വീട് വെച്ച് അതോ ഈ പറയപ്പെട്ട കാര്യങ്ങളൊന്നും നാല്പത് ലക്ഷം കൊണ്ട് ഇന്നത്തെ കാലത്ത് നടക്കാൻ പോകുന്നില്ല അദ്ദേഹം വളരെ തെറ്റായി ധരിച്ചിട്ടായിരിക്കണം വയനാടാണല്ലോ അതുകൊണ്ട് അവിടെ ഭൂമിക്ക് വിലയില്ല എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കണം അദ്ദേഹം അങ്ങനെ ഒരു കമ്മിറ്റി ചർച്ച ചെയ്യേണ്ട കാര്യമല്ല അതൊരു വ്യക്തിയുടെ അഭിപ്രായം മാത്രമാണ് ഞാനത് ഇവിടെ സൂചിപ്പിച്ചു എന്നേയുള്ളൂ കാരണം ധാരാളം ഫണ്ട് വരുന്നതുകൊണ്ട് സ്വാഭാവികമായി പലർക്കും പല സംശയങ്ങൾ ഉയരുകയാണ് ഇത്തരം സംശയങ്ങൾ നിവാരണം ചെയ്യേണ്ടതാണ് സർക്കാരിന്റെ കടമ അത് കൃത്യമായി അവർ പ്രയോജനപ്പെടുത്താതെ ഇത്തരത്തിൽ സംശയം ഉന്നയിക്കുന്നവർക്കെതിരെ ഒക്കെ കേസെടുക്കുകയും എന്തിനാണ് നിങ്ങൾ വിമർശിക്കുന്നത് ഈ അവസരത്തിൽ എന്നുള്ള ചോദ്യം മറുചോദ്യമായി ഉന്നയിക്കുകയും ചെയ്യുകയാണ് അതെ ഡെമോക്രസിൽ പിന്നെന്താണ് വിമർശിക്കാനുള്ള അവകാശം ഓരോ പൗരനുമുണ്ട് വിമർശിക്കരുത് നിന്നെ ഞാൻ കോടതി കയറ്റും എന്നൊക്കെ പറഞ്ഞാൽ ഭയപ്പെട്ട് മാറാതെ വിമർശിക്കുക തന്നെ ചെയ്യണം കാരണം നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെന്താ സംഭവിച്ചത് ആ പണ്ട് ഫണ്ടിൽ നിന്ന് അതായത് രാഷ്ട്രീയക്കാര് ശുപാർശ ചെയ്യുന്നു ഒരു ദുരന്തവും സംഭവിക്കാത്തവന് ആയിട്ടാണ് ശുപാർശ ചെയ്യുന്നത് ഡോക്ടർമാർ അവർ അവൻ ദുരന്ത ബാധിതനായിരുന്നു എന്ന് സർട്ടിഫൈ ചെയ്യുന്നു അങ്ങനെ ഈ മൂന്ന് പേരും കൂടെ കൈയിട്ട് വരുന്ന രീതിയിൽ ഒരുപാട് ഫണ്ട് പോയി എന്നുള്ളത് അത് അവസാനം ഹ്യൂമൻ ജസ്റ്റിസ് കമ്മീഷൻ്റെ മുൻപിലും ആ കേസ് ചെന്നു അദ്ദേഹവും അത് ചിലതൊക്കെ ശരിവെയ്ക്കുകയും ഉണ്ടായി അതായത് അവസാനം ഗവൺമെൻറ്റിനെ വിധിച്ചില്ല പക്ഷേ കാര്യക്ഷമമായിട്ടല്ല ഈ ഫണ്ടിൻ്റെ വിനിയോഗം നടന്നത് എന്ന് അങ്ങനെ ജസ് ഹ്യൂമൻ ജസ്റ്റിസ് കമ്മീഷൻ തന്നെ പറയുന്ന ഒരവസ്ഥയുണ്ടായി അപ്പോൾ നേരത്തെ മിസ്റ്റർ ഷാജഹാൻ പറഞ്ഞ ഒരു പോയിന്റിനോട് ഞാൻ വളരെയധികം യോജിക്കുകയാണ് അതായത് ഇപ്പോൾ ഇവിടുന്ന് ആണ് നമുക്കറിയാം നഞ്ചൻകോട് മൈസൂർ ടണൽ പാത അതായത് തുരങ്ക പാത അത് അത് മൊത്തം വയനാടിനെയും കീറി മുറിച്ച് കീറി മുറിക്കുന്നില്ലല്ലോ തുരങ്കമിട്ടാണ് മൈസൂറുമായിട്ട് ബന്ധപ്പെടുന്നത് എന്താണ് അതിൻ്റെ ഒരു ആവശ്യം എന്താണ് അതിന്റെ അപകടം ആരും കാണാത്തത് ഇത്തരം കാര്യങ്ങളെ നഗശിഖാന്തം എതിർക്കണം അതിന് ഒരു രാഷ്ട്രീയ പാർട്ടിയും മുന്നോട്ട് വരുന്നില്ല തുരങ്കപാത എന്ന് പറഞ്ഞാൽ എന്തോ വലിയ കാര്യമാണെന്നാണ് ഇത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മലയ്ക്ക് അടിയിലൂടെ അകത്തൂടെ ഒരു പാത നിർമ്മിച്ച് ട്രെയിൻ പോകുന്ന ഒരു പാത നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ആ ഭൂപ്രദേശം മുഴുവനും നശിപ്പിക്കുക എന്നതിൽ കവിഞ്ഞ് അതായത് ഉരുൾ അതായത് വയനാട് മുഴുവനും അറബിക്കടലിലേക്ക് ഒലിച്ചു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കിയല്ലാതെ ഒരു പ്രയോജനവും അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല കേരളത്തിൻ്റെ നന്മയോ അല്ലെങ്കിൽ വയനാടിൻ്റെ നന്മയോ ഒന്നും അതുകൊണ്ട് ടൂറിസം വികസനമോ ഒന്നും അതുകൊണ്ട് നടക്കാൻ പോകുന്നില്ല അപ്പം അതുപോലെയുള്ള പദ്ധതികളുണ്ട് അതൊന്നും അല്ല നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മൾ ചർച്ച ചെയ്യുന്നത് ദുരന്ത നിവാരണത്തിന് വേണ്ടി ഈ ഫണ്ട് എങ്ങനെ വിനിയോഗിക്കും അത് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത് ഒരു നല്ല കമ്മിറ്റി ഫോം ചെയ്യുക ആ കമ്മിറ്റിയെ നന്നായിട്ട് ഗവൺമെൻറ് സൂപ്പർവൈസ് ചെയ്യുക ഗവൺമെന്റിന്റെ അംഗങ്ങളും അതിനകത്തുണ്ടല്ലോ ആ പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളും ഉണ്ടായിരിക്കുക അംഗങ്ങൾ എന്ന് വെച്ചാൽ അത് പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ഉള്ളവരായിരിക്കണം ഉള്ളത് അങ്ങനെ കാര്യക്ഷമമായിട്ട് ഈ ഫണ്ട് വിനിയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് ആലോചിച്ച് ഒരു പൈസ പോലും പുറത്തു പോകാതെ നല്ലവണ്ണം ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ദുരന്ത ബാധിതരെ തീർച്ചയായും നമുക്ക് ഉയർത്തിക്കൊണ്ടു വരാൻ പറ്റും അവർക്കൊരു പുനർജന്മം തന്നെ നൽകാൻ പറ്റും ആ തരത്തിൽ ഈ ഫണ്ട് വിനിയോഗിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അതായത് ഗവൺമെന്റിന്റെ ഇഷ്ടത്തിന് വിട്ടാൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് ഒരുപാട് പൊഴിഞ്ഞു ഉണ്ടാകും അത് സംശയമില്ലാത്ത കാര്യമാണ് അപ്പൊ ഇങ്ങനെ ശക്തമായ അത് പ്രതിപക്ഷമൊക്കെ ശക്തിയായിട്ട് നിൽക്കണം ഇപ്പോൾ ഗവൺമെന്റ് വിചാരിക്കുന്നത് ഈ ഉരുൾപൊട്ടൽ ഈ ഞങ്ങൾക്കൊരു ഒരു ഒരു വജ്രായുധമാണ് ഈ ആയുധം ഉപയോഗിച്ച് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് പിന്നെ മത്സര ഇലക്ഷൻ വരുമ്പോൾ ഞങ്ങൾ അതിൽ മുന്നേറും അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് ഇലക്ഷൻ വരുമ്പോൾ അതിൽ ഞങ്ങൾ മുന്നേറുമെന്നാണ് ഇപ്പോൾ ഗവൺമെൻറ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനുള്ള പ്രക്രിയ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അഞ്ച് സംസ്ഥാനങ്ങളിൽ പോയി ഗവണ്മെൻറ്റിൻ്റെ നേട്ടം എന്ത് നേട്ടമാണ് എന്നാണ് ഞാൻ അത്ഭുതം കൂറുന്നത് അതായത് എന്താണ് സിനിമാശാലകളിലൊക്കെ ഗവൺമെന്റിന്റെ നേട്ടം ഉയർത്തി കാണിക്കുന്ന ഷോകൾ കാണിക്കും അതൊക്കെ നമുക്കറിയാം ഇങ്ങനെ വെറും ഷോകളാണ് ഗവൺമെന്റിന് ഒരു നേട്ടവും എടുത്തു പറയാനില്ല കേരളം അങ്ങ് അങ് അടിപ്പെട്ട് കിടക്കുകയാണ് ആരോഗ്യ മേഖല കണ്ട